ഹായ് നമസ്കാരം, ഞാൻ രാഘേഷ് എംജി. എംജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ വാഹനത്തിൻ്റെ ജാക്ക് പോയിന്റ്സ് എവിടെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും നിങ്ങളുടെ വാഹനത്തിൽ ജാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? വാഹനം ഒന്ന് പൊക്കിയിട്ടുണ്ടോ? ജാക്ക് യൂസ് ചെയ്ത് വാഹനം പൊക്കിയിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഇത് ചെയ്തു നോക്കിയിരിക്കണം. ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ജാക്സ് എവിടെയാണ് വരുന്നത് നോക്കണം. അതായത് വാഹനത്തിൻ്റെ ഏത് പൊസിഷനിലാണ് വരുന്നത്. ചില വാഹനങ്ങൾക്ക് ബാക്കിൽ ഡിക്കിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ബൂട്ടിൻ്റെ ഏറ്റവും താഴെ സ്പെയർ വീലിൻ്റെ സൈഡിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡ് പൗച്ചിൽ വരുന്ന വാഹനങ്ങളുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഫ്രണ്ട് ഡ്രൈവർ സൈഡിലെ സീറ്റിൻ്റെ താഴെ വരുന്ന മോഡൽസ് ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ വേണം. കാരണം ഏതെങ്കിലും ഒരു രീതിക്ക് ഒരു യാത്ര പോകുന്ന സമയത്താണ് നിങ്ങളുടെ വാഹനം ഒന്ന് ടയർ പഞ്ചറാവുന്നത്. അങ്ങനെ പഞ്ചറായി കഴിഞ്ഞാൽ എവിടെ വെക്കണം അല്ലെങ്കിൽ എവിടെയാണ് ഈ സാധനം ഇരിക്കുന്നത് എന്നുള്ള അന്നേരമല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ ഓരോ പാർട്സുകളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് അത്യാവശ്യം ഇതുപോലെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അതിൽ മെയിൻ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ജാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടയർ ഇൻഫ്ലേറ്റർ അത്യാവശ്യമായിട്ട് നല്ല കമ്പനിയുടെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ വാഹനത്തിൽ മേടിച്ച് വെച്ചോണം. കാരണം പ്രത്യേകിച്ച് നമുക്ക് ജാക്ക് ചെയ്ത് ഇത് മാറുന്നതിന് മുമ്പായിട്ട് ടയർ പഞ്ചറായതാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഇൻഫ്ലേറ്റ് ചെയ്ത് നോക്കാം. വാഹനത്തിൽ ഒരു ടയർ ഇൻഫ്ലേറ്റർ മസ്റ്റായിട്ട് നിങ്ങൾ മേടിച്ച് വെച്ചോണം. അപ്പോൾ ആ ഒരു കാര്യം മറക്കരുത്. ഇനി നിങ്ങളുടെ വാഹനത്തിൽ ജാക്ക് ചെയ്യേണ്ട ജാക്ക് പോയിൻറ്റ്സ് എവിടെയാണെന്നുള്ളത് നോക്കുക. ഇപ്പം സെലീറിയുടെ ഒരു കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കുറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, ഈ കാണുന്നത് കണ്ടോ, ഈ പോർഷൻ. യെസ്, ഇതാണ് നമ്മുടെ സെലീറിയ ജാക്ക് ചെയ്യേണ്ട പോയിൻ്റ്. അപ്പോൾ ഇതുപോലെ തന്നെ 1, 2 ഈ ഒരു സൈഡിൽ തന്നെ 2 എണ്ണം അങ്ങറ്റത്ത് ഇങ്ങറ്റത്ത്. ഇവിടെയും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 2 ഈ കാണുന്ന പോയിൻ്റ്. അപ്പം 2 പോയിൻറ്സ് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ. അപ്പുറത്തെ സൈഡിലും 2 പോയിൻറ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ വാഹനത്തിൻ്റെ എവിടെയാണ് വരുന്നതെന്നുള്ള വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഈ നമ്മളിപ്പം റോഡിലൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇതുപോലെ വന്നു കഴിഞ്ഞിട്ട് ടയർ മാറ്റിയിടാൻ ആരെങ്കിലും നമ്മളെ സഹായിച്ചു എന്ന് വെക്കുക, അവർ ഈ ഒരു പോർഷനിൽ വെക്കാതെ ഈ സൈഡിലോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ, അതായത് ഈ ഫ്ലോറ് തുളഞ്ഞു പോകാൻ അല്ലെങ്കിൽ ചളുങ്ങിപ്പോകാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. ഒന്ന് ചളുങ്ങിയാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ തുരുമ്പെടുക്കും. തുരുമ്പെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലോറൊക്കെ വിഷയമാവും, ഫ്ലോർ മുഴുവൻ നമുക്ക് മാറേണ്ടി വരും. ഈ ഒരു പ്രോബ്ലത്തിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, കൃത്യമായിട്ടുള്ള പോയിൻ്റിൽ തന്നെ ജാക്കപ്പ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ജാക്ക് പോയിൻ്റ് എവിടെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കി ജസ്റ്റ് ഇന്ന് തന്നെ, ഇപ്പം തന്നെ കൃത്യമായിട്ടുള്ള രീതി എവിടെയാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. നാളെ ഒരു ആവശ്യം വരുമ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും.